അടപ്രഥമൻ ഉണ്ടാക്കാനായി നമുക്ക് ആദ്യം അട ഒടിച്ചെടുക്കാം. മൊത്തത്തിൽ ഇത്തരത്തിൽ ഒടിച്ചിട്ട് വരാം. പായസം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു കവർ അട ഒടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. നല്ല കണക്ക് വേവട്ടെ. അടുപ്പി വെച്ചിരിക്കുന്ന അട ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അട മാക്സിമം നല്ലവണ്ണം വേവിച്ചെടുക്കാൻ നോക്കണം. ശർക്കര പാനിയിൽ അട ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അട വേവത്തില്ല, അട കല്ലിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് അടയുടെ ശരിക്കുള്ള വേവ് ഈ സമയത്താണ് വേവിച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് നല്ലതുപോലെ അട വേവിക്കണമെങ്കിലേ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. വേവിക്കാൻ വെച്ച അട ഏകദേശം വേവായി വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അട പരസ്പരം ഒട്ടത്തില്ല. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളം പോരാ, അട എന്താ വെന്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. വേവിക്കാൻ വെച്ച അട ഈ പാകമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഞെക്കുമ്പോൾ രണ്ടായിട്ട് ഞെങ്ങി മാറുന്ന ആ പാകമാകുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യാം. ആ സമയത്ത് തന്നെ നമ്മൾ രണ്ട് പ്രാവശ്യം പച്ചവെള്ളം, തണുത്ത പച്ചവെള്ളത്തിൽ ഈ അടയൊന്ന് കഴുകിയെടുക്കണം. അതിന് ശേഷമേ വേറെ എന്ത് ജോലിയും ചെയ്യാൻ പാടുള്ളൂ, കാരണം അട കട്ട കെട്ടിപ്പോവും, ബാക്കിയുള്ള അടകളും ചേർന്ന് ഒട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തണുത്ത വെള്ളത്തിൽ രണ്ട് പ്രാവശ്യം കഴുകിയതിന് ശേഷം നമുക്ക് അട ഇതുപോലൊരു കണ്ണാപ്പയിൽ അരിച്ച് മാറ്റിയെടുക്കാം. ഈ അട നമുക്ക് നല്ല തണുത്ത പച്ചവെള്ളത്തിൽ രണ്ട് പ്രാവശ്യം കഴുകിയെടുക്കാം. അട വെന്ത സമയത്തുണ്ടായ കൊഴുപ്പ് മാറ്റിയെടുക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന് ഞാൻ രണ്ടാമത്തെ വെള്ളത്തിലും ഇതുപോലെ തന്നെ കഴുകിയെടുക്കുകയാണ്. പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇത്രയും ചവ്വരിയാണ് എടുത്തിരിക്കുന്നത്. ചവ്വരി വേവിക്കുമ്പോൾ പ്രത്യേകം വേവിക്കണം, അടയുടെ കൂടെ ചേർത്ത് വേവിക്കരുത്, കാരണം ഇതിൻ്റെ കൊഴുപ്പ് നഷ്ടപ്പെട്ടു പോകും അട കഴുകിയെടുക്കുമ്പോൾ. ചവ്വരി പ്രത്യേകം തന്നെ വേവിച്ചെടുക്കണം. ചവ്വരി വേവിക്കുമ്പം തോനയും വെള്ളത്തിൽ ഇട്ട് വേവിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ചവ്വരി കുറുകും. ചവ്വരി ഈ വേവാകുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പായസത്തിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ തിരുകി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തേങ്ങാപ്പാൽ എടുത്തിട്ട് വരാം. തേങ്ങാപ്പാൽ എടുത്തതിൻ്റെ ഒന്നാം പാലാണിത്. ഇത്രത്തോളം ഒന്നാം പാലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. തേങ്ങയുടെ രണ്ടും മൂന്നും പാല് ഒരുമിച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും ഇത്രത്തോളം ഉണ്ട്. പായസത്തിനാവശ്യമായ ശർക്കര പാനിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ അടുപ്പി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പാനിയായി വരട്ടെ, തിളച്ച് വരട്ടെ. ശർക്കര പാനിയാക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അത്രയും വെള്ളവും നമ്മൾ അടയിലിട്ട് പറ്റിച്ചെടുക്കേണ്ടി വരും. കുറച്ച് വെള്ളമാകുമ്പോൾ പെട്ടെന്ന് അടയിൽ ചേർത്ത് വയറ്റി എടുക്കാവുന്നതാണ്. ശർക്കര പാനി നമുക്ക് ഈ പാകമാകുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ചെയ്യാം, ബാക്കി നമുക്ക് അടയുടെ കൂടെ വറ്റിച്ചെടുക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് വേവിച്ച് വെച്ച അട ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ചവ്വരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തന്നെ ശർക്കര പാനിയും കൂടി ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി അരിച്ച് ചേർക്കണം. നമുക്കിതിന് വറ്റിച്ചെടുക്കാം.
ശർക്കര പാനി നല്ലതുപോലെ വറ്റി വരണം. ശർക്കര പാനി ഇത്രയും കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ചും കൂടി ഒന്ന് പറ്റട്ടെ. നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. രണ്ടും മൂന്നും പാല് ഒരുമിച്ച് ഞാൻ എടുത്തു വച്ചിരിക്കുന്നതാണ്. നമ്മുടെ തേങ്ങാപ്പാല് രണ്ടാം പാലും മൂന്നാം പാലും ചേർത്ത് ഇത്രയും വറ്റി ഇതിലേക്ക് നമുക്ക് പശുവും പാല് ചേർക്കാം. രണ്ട് ഗ്ലാസ് പശുവും പാല് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ, തിളച്ച് കുറച്ച് പറ്റി വരട്ടെ. അടപ്രഥമനിൽ പശുവും പാല് ചേർക്കുന്നത് പായസത്തിന് നല്ല ടേസ്റ്റ് കിട്ടാനും പായസം നല്ല കട്ടിയായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ്. അത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ആഡ് ചെയ്യാൻ നോക്കണം. നമ്മുടെ പായസം ഏകദേശം പറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി, ചുക്കുപൊടി, കുറച്ച് ചുക്കുപൊടി മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചുക്കുപൊടി ഇടുമ്പം കുറച്ച് ചേർത്താൽ മതിയാകും, കൂടുതൽ ചേർത്താൽ പായസം ചെവയ്ക്കും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഒന്നാം പാലും കൂടി ചേർക്കേണ്ട കാര്യമേ ഉള്ളൂ. പായസം നല്ല പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒന്നാം പാല് ചേർക്കാം. ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ അധികം തിളപ്പിക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കാനേ പാടുള്ളൂ. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. പായസത്തിന് വേണ്ടുന്ന കാഷ്നട്ടും കിസ്മിസും വറുത്തെടുക്കാം. ആദ്യം കുറച്ച് നെയ്യ് ചേർത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കാഷ്നട്ട് ചേർക്കാം. ഇതിലേക്ക് മുന്തിരിങ്ങ ചേർക്കാം. അപ്പോൾ നമ്മുടെ രുചികരമായ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും പായസം ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തുടർന്നും ഇത്തരത്തിലുള്ള നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.